വാട്ട് ഇസ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി? ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഇസ് എൻ അറസ്റ്റഡ് ഓർ ഇൻകംപ്ലീറ്റ് ഡെവലപ്മെന്റ് ഓഫ് ദ മൈൻഡ്, മനസ്സിന്റെയോ ബ്രെയിനിന്റെയോ നിന്നുപോയ അല്ലെങ്കിൽ വളർച്ച കുറഞ്ഞതുമാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇംപയർമെന്റ് ആൻഡ് സ്കിൽസ് മാനിഫെസ്റ്റഡ് ഡ്യൂറിംഗ് ദ ഡെവലപ്മെന്റ് പീരിയഡ്. കുഞ്ഞ് വളരുന്ന തീ ശ്രദ്ധ ഇതിനെയൊക്കെ ബാധിക്കും. ലാംഗ്വേജ് എബിലിറ്റി, നമ്മുടെ ഭാഷ, പിള്ളേർ സംസാരിക്കുന്ന രീതിയിൽ സംസാരത്തിനെ അല്ലെങ്കിൽ ഭാഷേനെ ബാധിക്കും. മോട്ടോർ എബിലിറ്റീസ്, നമുക്ക് നടക്കാൻ പറ്റുന്നത് അതിനെയൊക്കെ ബാധിക്കും. പിന്നെ സോഷ്യൽ എബിലിറ്റീസ്, സൊസൈറ്റിയായിട്ട് സമൂഹമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കുന്നതാണ് ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. പിന്നെ തീവ്രത അനുസരിച്ച് ഇതിനെ ബാധിക്കുന്ന എല്ലാ ഫാക്ടേഴ്സും കൂടി വരും. പിന്നെ കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്ത്യയില് ഇന്നത്തെ കണക്ക് പ്രകാരം 1-3% വ്യക്തികളിലും ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതിനകത്ത് 35.29% വൈകല്യങ്ങൾ എല്ലാം പിള്ളേരിൽ മാത്രമാണ്. ഈ വൈകല്യമുള്ള പിള്ളേരിൽ വെറും 1% പിള്ളേർക്ക് മാത്രമേ സ്കൂളുകളിൽ ഉള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ ഇതിനകത്ത് ഒരു 3-2% വ്യക്തികളിലും എന്തെങ്കിലും രീതിയിലുള്ള മാനസിക രോഗങ്ങളും കാണുന്നുണ്ട്. ഇപ്പോ IQ അല്ലെങ്കിൽ ഇന്റലിജൻസ് കോഷ്യന്റ് അതെന്താന്ന് വെച്ചാല് ഒരു വ്യക്തിയുടെ ബുദ്ധി വളർച്ച എന്തോരം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് IQ അല്ലെങ്കിൽ ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 ഫാക്ടേഴ്സാണ്. ഇതൊരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ സ്കാനിങ്ങോ അങ്ങനെ ഒന്നും അല്ല, ഇത് ഒരു പരീക്ഷ പോലെയാണ്. കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പൊ എല്ലാവർക്കും ഒരു IQ ഉണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ മക്കൾക്കുണ്ട്. ആ IQ കിട്ടുന്ന സ്കോർ അനുസരിച്ചിട്ടാണ് ഒരു ഒരു വ്യക്തിയുടെ ബുദ്ധി വളർച്ച എന്തോരം ഉണ്ടെന്ന് നോക്കുന്നത്. ബുദ്ധി വളർച്ച നോക്കുന്നത് ഒന്ന് മെന്റൽ ഏജ്, അതിന്റെ ഫോർമുല എന്താന്ന് വെച്ചാല് MA/CA × 100 ആണ്. MA എന്ന് വെച്ചാൽ മെന്റൽ ഏജ്, പ്രായത്തിനനുസരിച്ചിട്ടുള്ള ബുദ്ധി വളർച്ച, അതാണ് മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ. ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് എന്ന് വെച്ചാൽ നമ്മുടെ വയസ്സ്. അപ്പോൾ അത് ഇത് 100. ഈ പറയുന്ന മെന്റൽ ഏജ് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ഈ പറഞ്ഞ ടെസ്റ്റുകളിൽ കിട്ടുന്ന സ്കോർ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ബുദ്ധി വളർച്ച കണ്ടെത്തുന്നത്. അത് ഡിവൈഡഡ് ബൈ നമ്മുടെ ഇപ്പൊ എന്റെ പ്രായം, ആ പ്രായം ക്രോണോളജിക്കലി × 100. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ IQ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ടെസ്റ്റ് റിസൾട്ട് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ സിവിയറിറ്റി അല്ലെങ്കിൽ തീവ്രത നമ്മൾ കണക്കിലെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പല തരത്തിലുള്ള ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. 4 തരത്തിലാണ് ഉള്ളത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്. അത് നമ്മൾ മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. 85-90% പിള്ളേരിലും കാണുന്നത് മൈൽഡ് രീതിയിലുള്ള ബുദ്ധി വളർച്ച കുറവാണ്. ഇതിനകത്ത് ഈ പിള്ളേരില് IQ സ്കോറ് സാധാരണ ഒരു 50-69, ഇതിന്റെ ഇടയിലായിരിക്കും IQ സ്കോർ. ഒരു നോർമൽ IQ സ്കോർ എന്ന് പറയുന്നത് 80 മുകളിലാണ്. ഈ പിള്ളേരില് 50-69, ഈ ഇതിന്റെ ഇടയിലെ IQ കിട്ടുന്നതിനാണ് മൈൽഡ് MR എന്ന് പറയുന്നത്. 70-79 വരെ വരുന്നത് ബോർഡർ ലൈൻ ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്. 80 മുകളിലാണ് നോർമൽ IQ. ഈ മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള പിള്ളേർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ ഭാഷ ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് താമസിക്കും. പിന്നെ അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ടാകും. അവർക്ക് സ്വന്തം ഡേ ടു ഡേ, രാവിലെ തൊട്ട് വൈകുന്നേരം ഉറങ്ങുന്നതും വരെയുള്ള കാര്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു തവണ രണ്ടു തവണ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. പിന്നെ അവർക്ക് ബാക്കി പിള്ളേരെ പോലെ തന്നെ പഠിക്കാൻ പറ്റും. പക്ഷെ ഒരു 6-7 ക്ലാസ് വരെയൊക്കെ നോർമൽ രീതിയിൽ അവർക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവർ നമ്മൾ കണ്ടെത്താൻ കുറച്ച് താമസിക്കും. ഒരു 6-10 എത്തുമ്പോഴേ നമ്മുടെ നാട്ടിലൊക്കെ 10 ക്ലാസ്സൊക്കെ എത്തുമ്പോഴേ ടീച്ചേഴ്സ് പരാതി പറയുള്ളൂ, കൊച്ചിന് പഠിക്കാൻ ചെറിയൊരു കുറവ് വരുന്നു, അതുകൊണ്ട് ഒരു ഡോക്ടറിനെ കാണണം അല്ലെങ്കിൽ ഒരു IQ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ. ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു 6 ക്ലാസ് തൊട്ടേ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും. വീട്ടിലപ്പോൾ എല്ലാവരും പറയും ഒരു മടിയാണ്, വാശിയാണ്, പഠിക്കൂല, ഇരിക്കുന്നില്ല പഠിക്കാന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും IQ കുറവുള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ വരുന്നത്. പക്ഷെ ഒരു 10 ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടെത്തുള്ളൂ.
ഇവരെ നമ്മൾ എഡ്യൂക്കബിൾ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരെ പഠിപ്പിക്കാൻ പറ്റുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നമുക്ക് ഇരുത്തി പഠിപ്പിക്കാൻ പറ്റും കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ ഇവരെ ഒരു നോർമൽ രീതിയിൽ ഞാൻ പറഞ്ഞാൽ ഒരു 6-ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 10-ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റും കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടാൽ ഒരു +2 കംപ്ലീറ്റ് ചെയ്യാം ഞങ്ങൾക്ക് അറിയുന്ന പിള്ളേർ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവരുണ്ട് ഡിഗ്രി ഒക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഡിഗ്രി വരെയൊക്കെ കംപ്ലീറ്റ് ചെയ്ത പിള്ളേരും ഉണ്ട് ഇത്രയും ഈ ഒരു 50-69 വരെ ഐക്യം ഉള്ള പിള്ളേരുടെ കാര്യമാണ് ഈ 2-ാമത്തെ ഗ്രൂപ്പാണ് മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഇതൊരു 10% സോറി ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ മൊത്തം ഗ്രൂപ്പിൽ ഒരു 10% വ്യക്തികൾക്ക് മോഡറേറ്റ് ലെവൽ ഓഫ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നുള്ളത് ഇവർക്ക് ഐക്യു സാധാരണ 35-ന്റെയും 49-ന്റെയും ഇടയിലാണ് ഇവർക്ക് മനസ്സിലാക്കാവുന്ന രീതികൾ കോംപ്രിഹെൻഷൻ നമ്മൾ സാധാരണ ഒരു കാര്യം പറഞ്ഞ് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കുറച്ച് കുറവായിരിക്കും അതേപോലെ തന്നെ ഇവർക്ക് ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ അതൊക്കെ സാധാരണ വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും പിന്നെ ഇവർക്കും സ്വന്തം കാര്യങ്ങൾ സെൽഫ് കെയർ അതൊക്കെ അവർക്ക് സ്വന്തം ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ച് നമ്മൾ പഠിപ്പിക്കാൻ കുറച്ച് കൂടുതൽ എഫേർട്ട് ഉണ്ടായിട്ട് തന്നെ വരും കുറെ സമയം കൊടുക്കും അവർക്കൊക്കെ പഠിച്ചു വരാനായിട്ട് അവർ ചെയ്ത് ശീലിച്ചാലേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ അവർക്ക് പഠിക്കാനുള്ള കഴിവ് കുറച്ചും കൂടെ കുറവായിരിക്കും അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനും വായിക്കാനും പിന്നെ എണ്ണാനും അതൊക്കെ പഠിക്കും പക്ഷെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇവരെ നമ്മൾ ട്രെയിനബിൾ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് ആദ്യം പറഞ്ഞ എഡ്യൂക്കബിൾ പഠിപ്പിക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ഈ പറഞ്ഞ ഗ്രൂപ്പ് ട്രെയിൻ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും അവർക്ക് എന്തെങ്കിലും കൈത്തൊഴിലുകളൊക്കെ പഠിപ്പിക്കാൻ പറ്റും ഇവിടെ വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ ഉള്ള വായിക്കാത്തവർക്ക് നല്ല സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇവർക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റും പക്ഷെ ഈ പറഞ്ഞ പോലെ ട്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ജോലികൾ മാത്രമേ പറ്റുള്ളൂ വലിയ വലിയ ജോലികൾക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ 3-ാമത്തെ ഗ്രൂപ്പാണ് സിവിയർ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഇവര് ഐക്യു 20-ന്റെയും 34-ന്റെയും ഇടയിലായിരിക്കും ഇത് നേരത്തെ തന്നെ നമുക്ക് തിരിച്ചറിയാനും പറ്റും ഈ പിള്ളേരുടെ ഈ ബുദ്ധിമുട്ട് കാരണം അവർക്ക് ചെറുപ്രായത്തിൽ സംസാരിക്കാനൊക്കെ സംസാരിച്ച് തുടങ്ങുന്നതും നടക്കാൻ തുടങ്ങുന്നതൊക്കെ കുറച്ച് ഡിലേഡ് ആയിരിക്കും സാധാരണ ഒരു വയസ്സിലൊക്കെ അമ്മ അച്ഛൻ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ കുറച്ച് ലേറ്റായിട്ട് 3-4 വയസ്സിലൊക്കെ അവരെ കൊണ്ട് പറ്റുള്ളൂ അതേപോലെ തന്നെ നടക്കാൻ തുടങ്ങുന്നതൊക്കെ ചിലപ്പോൾ 2-3 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇവർക്ക് സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ വ്യക്തികളായിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ പറയാനുള്ള കഴിവ് കുറച്ച് കുറവായിരിക്കും അവരെ പേഴ്സണൽ കെയർ സ്വന്തം കാര്യം ചെയ്യാനും സംസാരിക്കാനൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ അവരെ നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും കുറച്ച് സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുത്താൽ സംസാരിക്കാൻ കുറച്ചും കൂടെ അവരുടെ കഴിവ് വരും പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ മാത്രമേ അവരെ ട്രെയിൻ ചെയ്ത കാര്യമുള്ളൂ പിന്നെ ഇവരെ എഡ്യൂക്കബിൾ ഗ്രൂപ്പ് ട്രെയിനബിൾ ഗ്രൂപ്പ് നല്ല വിളിക്കുന്നത് അവരെ ഡിപ്പെൻഡൻറ്റ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത് ഡിപ്പെൻഡൻറ്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരാളുടെ സഹായം ഇല്ലാണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി അവസാനത്തെ ഗ്രൂപ്പാണ് പ്രൊഫൗണ്ട് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഇത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള 1-2% പിള്ളേരിലും കാണുന്നതാണ് ഈ പ്രൊഫൗണ്ട് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അവരുടെ ഐക്യു എന്ന് പറയുന്നത് 20-ന്റെ താഴെ ആയിരിക്കും അവരുടെ എല്ലാ ഡെവലപ്മെന്റലും മൈൽസ് ഡെവലപ്മെന്റ് മൈൽസ്റ്റോൺസ് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്നത് നടക്കാൻ തുടങ്ങുന്നത് ചിരിക്കാൻ തുടങ്ങുന്നത് അതിനൊക്കെ അതിൻ്റെതായ ഒരു പ്രായമുണ്ട് ഈ പ്രായത്തിൽ സംസാരിക്കണം ഈ പ്രായത്തിൽ ഇന്ന വാക്കുകൾ ഉപയോഗിക്കണം ഇന്ന പ്രായത്തിൽ നടക്കാൻ തുടങ്ങണം ചിരിക്കാൻ തുടങ്ങണം ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങണം ഇതെല്ലാം ഓരോരോ പ്രായം അനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ഇത് എല്ലാം ഈ പിള്ളേരിൽ ലേറ്റായിട്ടായിരിക്കും ചിലത് ഡെവലപ്പ് പോലും ചെയ്യില്ല പിന്നെ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളോരോ ആവശ്യങ്ങൾ ചോദിക്കുന്നതും പറയുന്നതും അവരോട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മിക്ക വ്യക്തികൾക്കും നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകും ചിലത് കിടപ്പ് തന്നെയായിരിക്കും ഡിസബിലിറ്റീസ് കൂടുതലുള്ള വ്യക്തികളായിരിക്കും ഇത് അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും അവർക്ക് ചെയ്യാൻ കഴിവുണ്ടാവില്ല അവർക്ക് എപ്പോഴും ഒരു വ്യക്തിയുടെ സഹായം ആവശ്യമുണ്ടാവും നടക്കാൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു വേറെ സ്ഥലത്തേക്ക് മാറിയിരിക്കാൻ പോലും ഒരു വ്യക്തിയുടെ സഹായം വേണം അവർക്ക് ഇതാണ് 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉള്ളത് ഇനി നിങ്ങൾക്ക് പലർക്കും ഉള്ള ചോദ്യമാണ് ഇനി എന്തുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾ പിള്ളേരിൽ വരുന്നു ഞങ്ങൾ എറ്റിയോളജി എന്നാണ് ഇനി പറയുന്നത് കാരണങ്ങൾ
ini adatnya karena orang genetik cause, pariwisata itu berenda karena apa? Aduh, pala karena orang itu, apa orang itu orang itu Down syndrome, Turner syndrome, Fragile X syndrome, macam apa aja? Orang genetik orang itu, pariwisata itu berenda orang itu karena ini parahnya, budi orang cak korang berenda. Pine, alat corin dia, pelipam korang orang berenda, microcephaly berenda, awal budi budi karena ini parahnya, intellectual disability berenda. രണ്ടാമത്തെ കോസ് ആന്റിനേറ്റൽ കോസസ്. ആന്റിനേറ്റൽ കോസസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ സമയത്ത് ഗർഭിണിയായിട്ടിരിക്കുന്ന ആ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ കാരണം വരും. ഇതൊരു 10% കാരണം ഇതാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാരണമാണ് ഇൻഫെക്ഷൻസ്. പ്രഗ്നൻ്റ് സമയത്ത് അമ്മയ്ക്ക് വരുന്ന ഓരോ രോഗങ്ങൾ കാരണം റുബെല്ല, സിഫിലിസ്, HIV ഈ രോഗങ്ങൾ കാരണം വളരുന്ന കുഞ്ഞിനെ ബാധിക്കും. രണ്ടാമത്തെ മെയിൻ കാരണം ഇന്ത്യയിലുള്ള ഒരു മെയിൻ കാരണമാണ് മെറ്റേണൽ മാൽ ന്യൂട്രീഷൻ. അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള പോഷകാഹാരം ഇല്ല, അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കില്ല. ന്യൂട്രിയൻസ്, വിറ്റമിൻസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് ഇതെല്ലാം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആവശ്യത്തിന് കിട്ടാത്തതുകൊണ്ട് കേരളത്തിൽ അത് വളരെ എന്തുകൊണ്ട് മുന്നിലാണ്, ഇത് കുറവാണ് മാൽ ന്യൂട്രീഷൻ ഇന്ത്യയിൽ. പക്ഷെ മാൽ ന്യൂട്രീഷൻ ഒരു മെയിൻ കാരണം തന്നെയാണ്. മൂന്നാമത്തെ കാരണം ഡ്രഗ്സ് ക്യൂറിംഗ് ഫസ്റ്റ് ട്രൈമസ്. ആദ്യത്തെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആദ്യത്തെ 3 മാസം സാധാരണ ഡോക്ടേഴ്സ് മരുന്നുകളൊന്നും തന്നെ അഡ്വൈസ് ചെയ്യാറില്ല, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു പനി വന്നാൽ പോലും പനി തന്നെ മാറ്റേന്നേ ഡോക്ടർ പറയുള്ളൂ. പാസ്റ്റമോള് ഏറ്റവും അങ്ങേ അറ്റം നിൽക്കുകയാണെങ്കിൽ മാത്രമേ കഴിച്ചോളാൻ പറയുള്ളൂ. അതിന് മെയിൻ കാരണം ഇതാണ്. മരുന്നുകൾ വലിയൊരു ഫാക്ടറാണ് ഇതിൻ്റെ. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. ചില ആൻറ്റിബയോട്ടിക്സ് ഒന്നോ രണ്ടോ ആൻറ്റിബയോട്ടിക്സ് മാത്രമേ സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. മിക്ക മരുന്നുകളും മാനസിക രോഗത്തിന് ഞങ്ങൾ കൊടുക്കുന്ന മരുന്നുകളൊന്നും തന്നെ ആദ്യത്തെ 3 മാസം കഴിക്കാൻ പാടില്ല. അതൊക്കെ വളരുന്ന കുഞ്ഞിനെ ബാധിക്കും. പിന്നെ ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരമ്മ മദ്യപിക്കുന്നുണ്ടെങ്കിൽ, മദ്യം ഡെയിലി കുടിക്കണം പോലുമില്ല, ഒന്നോ രണ്ടോ തവണ പോലും മദ്യം മാറ്റി ചെന്നാൽ വളരെ കുഞ്ഞിനെ കാര്യമായിട്ട് ബാധിക്കും. ഹൈപ്പോ തൈറോയിഡിസം, അൺകൺട്രോൾ ജെസ്റ്റേഷൻ ഡയബറ്റീസ്. ഇപ്പോൾ പ്രഗ്നൻസി സമയത്ത് ഗൈനക്കോളജിസ്റ്റ് എല്ലാവരോടും തന്നെ പറയും തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം, ഷുഗർ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ. അത് വെറുതെ പറയുന്നതല്ല, എനിക്ക് ഇതാണ് കാരണം. ഷുഗറൊക്കെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡിസം, ആ തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ വളരുന്ന കുഞ്ഞിനെ കുഞ്ഞിന് ഇതുപോലത്തെ ബുദ്ധി വളർച്ച കുറവൊക്കെ വരും. പിന്നെ മൂന്നാമത്തെ കാരണം പോസ്റ്റ് നേറ്റൽ കോസസ്. പോസ്റ്റ് നേറ്റൽ കോസ് എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് നടക്കുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള സമയത്ത് നടക്കുന്ന കാരണങ്ങൾ. ഇതിൻ്റെ മെയിൻ ഒന്നാണ് ബേർത്ത് ട്രോമ. പ്രസവ സമയത്ത് നടക്കുന്ന ഒരു പരിക്കുകൾ കുഞ്ഞിനെ ബാധിക്കും. കുഞ്ഞിനെ സാധാരണ സമയം കൂടുതലെടുക്കുന്ന ഡെലിവറി, പ്രൊലോങ്ഡ് ലേബർ എന്ന് പറയും. ഇത് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനകത്ത് ഗർഭപാത്രത്തിൽ ഇരിക്കുന്നത് കൂടുതൽ ദോഷമായതുകൊണ്ട് തന്നെ നമ്മൾ അസിസ്റ്റഡ് ലേബർ, അല്ലെങ്കിൽ ഫോർസെപ്സ്, സക്ഷൻ കപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും ഡെലിവറി നടത്തുന്നത്. ആ സമയത്ത് പരിക്കുകൾ സംഭവിക്കും. ആ പരിക്കിൻ്റെ ഭാഗമായിട്ട് വളരെ തലച്ചോറിനെ ബാധിക്കും. രണ്ടാമത്തത് എൽ ബി ഡബ്ല്യു നമ്മൾ ക്രിക്കറ്റിലല്ലേ കേട്ടിട്ടുള്ളൂ. ഇവിടുത്തെ LBW ലോ ബർത്ത് വെയ്റ്റ് എന്നാണ്. ലോ ബർത്ത് വെച്ചാൽ ജനിക്കുന്ന കുഞ്ഞിന് ഒരു മിനിമം 2.5 കിലോ എങ്കിലും ഭാരം വേണം. 2.5 കിലോയുടെ താഴെ തൂക്കമുള്ള പിള്ളേരിൽ ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മെയിൻ കാരണം അമ്മ പ്രഗ്നൻ്റ് സമയത്ത് മരിയയ്ക്ക് ഭക്ഷണം കഴിക്കാത്തത് തന്നെയാണ്. അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ വളരെ തലച്ചോറിനെ ബാധിക്കും, ബുദ്ധി വളർച്ച കുറച്ച് കുറവായിരിക്കും. മൂന്നാമത്തത് ഹൈപ്പോക്സിയ. ജനിച്ച ഉടനെ തന്നെ കുഞ്ഞ് കരയണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കരയിപ്പിക്കും. ഇവിടെ നിങ്ങൾ പ്രഗ്നൻ്റ് ഡെലിവറി സമയത്തൊക്കെ ചോദിച്ചിട്ടില്ലേ കുഞ്ഞ് കരച്ചിൽ കേൾക്കുമല്ലോ നിങ്ങൾ. അത് ആ സമയത്ത് കുഞ്ഞ് കരയാത്ത കുഞ്ഞിനെ കരയിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കരച്ചിലോടെയാണ് കുഞ്ഞ് ആദ്യ ശ്വാസം എടുക്കുന്നത്. അത് ലേറ്റ് ആകുന്നതനുസരിച്ച് തലച്ചോറിലേക്ക് ആവശ്യമുള്ള ഓക്സിജൻ്റെ അളവ് കുറയും. അങ്ങനെ കുറയുമ്പോഴും ഈ പറഞ്ഞ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി വരാനുള്ള സാധ്യത കൂടും. അടുത്ത കാരണം പ്രീ മെച്ചുവർ ബർത്ത്, മാസം തികയാനുള്ള പ്രസവങ്ങൾ. അത് പല കാരണങ്ങളുകൊണ്ടാണ്. എന്ത് കാരണം കൊണ്ടാണെങ്കിലും മാസം തികയാണ്ട് പ്രസവം നടക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള വളർച്ച കുഞ്ഞിനുണ്ടാവില്ല. അത് ഒരു കാരണമായി മാറും. നാലാമത്തെ കാരണം അക്വയർഡ് ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ്. കുഞ്ഞിൻ്റെ ചെറുപ്പകാലത്തുള്ള കാരണങ്ങൾ കാരണം അതൊരു 2 to 5% ആണ് ഇതിൻ്റെ കാരണം.
ഒരു കാരണം മുമ്പേ പറഞ്ഞിരുന്നത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയിലുള്ള ഇൻഫെക്ഷൻസ് ആണ്. ഇതിൻ്റെ അകത്ത് വരുന്നത് കുഞ്ഞിൽ വരുന്ന വളരുന്ന കുഞ്ഞിന് വരുന്ന ഓരോ ഇൻഫെക്ഷൻസ് ആ തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ആണ്. മെനിഞ്ചൈറ്റിസ്, എൻസെഫലോപ്പതി എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻഫെക്ഷൻസ് ഉണ്ട്. അത് കാരണം തലച്ചോറിനെ ബാധിക്കും. നല്ല വളർച്ചയുള്ള തലച്ചോറ് അതോടെ അതിൻ്റെ വളർച്ച നിൽക്കും, ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് കുറയുന്നുണ്ട്. രണ്ടാമത്തത് ഹെഡ് ട്രോമ. ഹെഡ് ട്രോമ എന്ന് വെച്ചാൽ തലയ്ക്ക് പറ്റുന്ന അല്ലെങ്കിൽ തലച്ചോറിന് വരുന്ന ഓരോ ക്ഷതങ്ങൾ, പരിക്കുകൾ. അതിൻ്റെ മെയിൻ കാരണം വീട്ടിൽ നടക്കുന്ന ഓരോ അപകടങ്ങളാണ്. കട്ടിൽ നിന്ന് കുഞ്ഞ് വീഴുക, കളിച്ചോണ്ടിരിക്കുമ്പോൾ സോഫയിൽ നിന്ന് വീഴുക, സ്റ്റെപ്പിൽ വീഴുക, തല എവിടെയെങ്കിലും തല്ലി വീഴുക, അങ്ങനെ അതൊക്കെ ഒരു കാരണമാണ്. തലച്ചോറിനെ ബാധിക്കുന്നു, അതൊരു കാരണമാണ്. പിന്നെ അപസ്മാരം, സീഷേഴ്സ്. 5 വയസ്സിന് മുമ്പ് പിള്ളേരിൽ അപസ്മാരം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ മെയിൻ കാരണം പനിയാണ്. നിങ്ങളിപ്പോൾ പിള്ളേരിൽ കാണാൻ നല്ല വിറച്ച് പനിക്കും. ഇത് 100 ഡിഗ്രിന് മുകളിൽ പോകുന്ന പനിയൊക്കെ മിക്കവാറും അപസ്മാരത്തിലായിരിക്കും അവസാനിക്കുക. ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളാണ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല നല്ല പനി വരുമ്പോൾ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ചൂട് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ 5 വയസ്സ് മുമ്പ് അപസ്മാരം വരുന്നതെല്ലാം വളരെ തലച്ചോറിനെ ബാധിക്കും. പിന്നെ ചൈൽഡ് മാൽ ട്രീറ്റ്മെൻറ്റ്. ഒരു പടം കാണുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഷേക്കൻ ബേബി സിൻഡ്രോം എന്നാണ് ഇത് പറഞ്ഞത്. വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ പിള്ളേരെ കളിപ്പിക്കും, എടുത്ത് നമ്മൾ തോളത്തെടുത്തിന് മുമ്പ് കൊച്ചിനെ എടുത്തൊന്ന് കുലുക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ തലച്ചോറിനെ ബാധിക്കും. ഇത് കണ്ടില്ല, തലച്ചോറിനെ കുലുക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത്. അകത്തിരിക്കുന്ന തലച്ചോറ് ഒന്ന് ഷേക്കാവും, അത് നമ്മൾ കുലുക്കുന്ന ബലം കൂടുന്നതനുസരിച്ച് അത് തലയോട്ടിയിൽ തട്ടി തലച്ചോറ് ക്ഷേത്രം പറ്റും. ഇത് നമ്മൾ സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കുന്നതാണ്. ഇതൊക്കെ നമ്മളുപോലെ അറിയാണ്ട് നമ്മുടെ കുഞ്ഞിന് അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അടുത്ത കാരണം ആസ്ഫിക്സിയ അസോസിയേറ്റഡ് വിത്ത് നിയർ ഡ്രൗണിങ്. പിള്ളേർ വെള്ളത്തിൽ വീണ് പോവുക, കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബക്കറ്റിൽ വീണ് പോവുക, പുഴയിൽ വീഴുക, ആ സമയത്ത് മുങ്ങിപ്പോയി തിരിച്ച് കൊണ്ടുവരുന്ന പിള്ളേർ ആ സമയത്തും ശ്വാസം വരെ 5 മിനിറ്റ് അല്ലെങ്കിൽ 3-4 മിനിറ്റ് 5 മിനിറ്റൊക്കെ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ അളവ് കുറയും, അത് തലച്ചോറിനെ ബാധിക്കും. ലോങ് ടേം എക്സ്പോഷർ ടു ലെഡ്. ലെഡ് എന്ന് പറയുന്ന ഒരു മെറ്റലാണ്, അതിന് കൂടുതൽ എക്സ്പോഷർ വരുമ്പോഴും ഈ പറഞ്ഞ ബുദ്ധിമുട്ട് വരും. പിന്നെ ട്യൂമറുകൾ, തലച്ചോറിലുള്ള ട്യൂമറുകൾ, മുഴകൾ, ബ്രെയിൻ സർജറി, തലച്ചോറിന് ആവശ്യമുള്ള സർജറികൾ ചെയ്യുമ്പോൾ, പിന്നെ കീമോതെറാപ്പി. കീമോതെറാപ്പി എല്ലാവർക്കും അറിയുന്നതല്ലോ, ക്യാൻസറിനുള്ള ചികിത്സയാണ്. പിള്ളേർക്ക് ക്യാൻസർ വരുമ്പോൾ കീമോതെറാപ്പി കൊടുക്കേണ്ട ഒരു ആവശ്യം വരും. അതിൻ്റെ ഭാഗമായിട്ടും തലച്ചോറിനെ ബാധിക്കും. ഇനി ഇത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? അതിന് 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടേർഷ്യറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അത് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ നോക്കണം. ഇപ്പോൾ ഈ പറഞ്ഞു തന്ന കാരണങ്ങൾ ശ്രദ്ധിച്ചല്ലേ, അപ്പോൾ ആ കാരണങ്ങൾ നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ഇനി ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തുള്ള കാരണങ്ങൾ. ഒന്നെന്താണ്? മാൽ ന്യൂട്രീഷൻ. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം, അപ്പം അതിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആൻറ്റിനേറ്റൽ കെയർ. നമ്മൾ സ്ഥിരമായിട്ട് പ്രഗ്നൻസി സമയത്ത് ഹോസ്പിറ്റലുകൾ ഡോക്ടർ പറയുന്ന രീതിയിൽ ആ സമയത്ത് ഹോസ്പിറ്റലിൽ സന്ദർശിക്കുക, സ്കാൻ എടുക്കേണ്ട സമയത്ത് എടുക്കുക, എടുക്കേണ്ട ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാണ്ടിരിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ പിള്ളേരിൽ കൊടുക്കേണ്ട വാക്സിനുകൾ. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഒരു കാർഡ് കൈ തന്നു കൊടുക്കും, അല്ലേ? ഇന്ന പ്രായത്തിൽ ഇന്ന വാക്സിൻ എടുക്കണം. അപ്പോൾ ആ സമയത്ത് വാക്സിൻ എടുക്കേണ്ട അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഓരോ പ്രായത്തിലും വരുന്ന രോഗങ്ങളുണ്ട്. അത് മിക്കതും തലച്ചോറിനെ ബാധിക്കും, അത് നമ്മൾ വളരുന്ന കുഞ്ഞിനെയും ബാധിക്കും. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് എല്ലാ വാക്സിനും എടുക്കുക. പിന്നെ ജനറ്റിക് കൗൺസിലിംഗ് ആൻഡ് സ്ക്രീനിങ് ഓഫ് അറ്റ്റിസ്ക് പാരൻസ്. ഇപ്പോൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിവളർച്ച കുറവുണ്ട് കുടുംബത്തിൽ, അങ്ങനെയൊക്കെയാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആ അമ്മേനെയും വളരുന്ന കുഞ്ഞിൻ്റെയൊക്കെ ബ്ലഡ് എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തത് സെക്കൻഡറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് വെച്ചാൽ ഏർലി ഡിറ്റക്ഷൻ ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം ഗെറ്റിംഗ് വേഴ്സ്. നേരത്തെ ഈ ബുദ്ധിമുട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നേരത്തെ ബുദ്ധിമുട്ട് കണ്ടുപിടിച്ച് അത് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അത് കൂടാനുള്ള സാധ്യതകൾ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിള്ളേരിലുള്ള ബുദ്ധിമുട്ട്
kita mau lihat kayak gimana, kalau mutai kita mau lihat,
നീ ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന ഭക്ഷണം ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ ഇന്ന ചോക്ലേറ്റ് വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്നെ ആൾക്കാരെ കാണിക്കാൻ പാടാം എന്നൊക്കെ പറയാൻ പോസിറ്റീവായിട്ട് റിവോർഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് ആ തെറ്റ് തിരുത്താനുള്ളൊരു താല്പര്യവും കൂടും. പിന്നെ വൊക്കേഷണൽ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ. വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ മിസ്റ്റർ ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഇവിടെ ബുക്ക് ബൈൻഡിങ് വന്നത് അല്ലേ. ബുക്ക് ബൈൻഡിങ് ഒരു വൊക്കേഷണൽ തെറാപ്പി തന്നെയാണ്. അതേപോലെ തന്നെ ക്യാൻഡിൽ മേക്കിങ്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല വൊക്കേഷണൽ ട്രെയിനിങ്സ് ഉണ്ട്. ഈ മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഈ വൊക്കേഷണൽ ട്രെയിനിങ്, അവർക്കൊരു തൊഴിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അതാണ് വൊക്കേഷണൽ ട്രെയിനിങ്. പിന്നെ പാരന്റൽ കൗൺസിലിംഗ് ടു ലെസൺ ലെവൽസ് ഓഫ് സ്ട്രെസ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പിള്ളേർ വീട്ടിലുള്ള എല്ലാ മാതാപിതാക്കൾക്കും അവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിള്ളേർ വളർന്നതനുസരിച്ച് ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടേയിരിക്കാം, കൂടാനുള്ള സാധ്യതകളുമുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള തെറാപ്പി സെഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് കഴിഞ്ഞാൽ അത് കിട്ടുന്നതാണ്. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാരണം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, നിങ്ങൾ നിങ്ങളിൽ തന്നെ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനായിട്ട് ശീലിക്കുക. ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ബുദ്ധിമുട്ടുകൾ പറയുക. കാരണം എല്ലാവർക്കും ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പാരൻസിനും ഇതേപോലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. അത് നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഹോസ്പിറ്റൽസിനെ സമീപ അപ്രോച്ച് ചെയ്യുക. ഞങ്ങൾക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കുള്ള കൗൺസിലിംഗ്സും തെറാപ്പികളെല്ലാം ഞങ്ങൾക്ക് തരാൻ പറ്റും. ഏറ്റവും അവസാനമാണ് റെസിഡൻഷ്യൽ കെയർ തുടങ്ങും. പ്രൊഫൗണ്ട് മെന്റൽ ആവശ്യം ചില നടക്കാൻ പോലും പറ്റാത്ത ചില പിള്ളേരുണ്ടാവും, അത്രയും പോലും ബുദ്ധി വളർച്ചയില്ലാത്ത. അവർക്കുള്ള റെസിഡൻഷ്യൽ കെയർ സെൻറ്റേഴ്സ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, ഹോസ്റ്റലുകളുണ്ട്. അപ്പോൾ അവിടെ ഈ വീട്ടിൽ കിട്ടുന്ന അതേ സ്നേഹവും അതേ ട്രീറ്റ്മെൻറ്റ് എല്ലാം കിട്ടുന്ന സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ ആവശ്യമുണ്ട് ആ സെൻറ്റേഴ്സിനെ നിങ്ങൾ സമീപിക്കുന്നതാണ്. ഈ ഇൻഡിവിജ്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് പ്രസൻറ്റേഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത സെമിനാറും കൂടെ കഴിഞ്ഞിട്ട് എല്ലാ ചോദ്യങ്ങളും ഒരുമിച്ച് ഒരുമിച്ച് ചോദിക്കുന്നതാണോ അല്ലെങ്കിൽ ഒരുമിച്ച് ചോദിച്ചാൽ പോരെ? നിങ്ങൾക്ക് സംശയങ്ങളോ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് സെഷൻ എല്ലാം ഇൻട്രാക്ഷൻ കഴിഞ്ഞ് സെഷൻ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ചോദിക്കാം, അതിനെല്ലാം മറുപടി പറയാം. താങ്ക് യു.